السلام عليكم ورحمة الله وبركاته. حديث كلاس آيرتي أمبتي مونا. بهمانا بطا إمام بخاري رضي الله عنه ريبورت سيدنا حديث أن عائشة رضي الله عنها عائشة رضي الله عنها إلنا نبعدنا أن أبا بكر رضي الله عنه نكشيم أبو بكر رضي الله عنه لم يكن يحنث في يمين قط وركل بول وركارم ستم جيدال أدني يدري سيار الله أبو بكر صديق رضي الله عنه ستم جيدور كارم برنال بين وركرم أدتتي كار الله حتى أنزل الله كفارة اليمين ستم تتي تال أدني نبرايش تم كفارة نكرت الله تعالى بشد القرآن الأودري بيكنا دبيري ورد تسات يوم أبرنا تتكار الله وقال صديق رضي الله عنه برين لا أحلف على يمين يعني ورد يوم ستم جيد برين فرأيت غيرها خيرا منها بنيد أدلا تمتنان خير ينك بودي بطت غينيال إلا أتيت الذي هو خير ഞാൻ സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞു, പിന്നീട് എനിക്ക് അതിനേക്കാൾ ഖൈർ മറ്റൊന്നാണെന്ന് ബോധ്യപ്പെട്ടാൽ ആ ഖൈറായ കാര്യം ഞാൻ കൊണ്ടുവരും. വഖഫർത്തു അൻ യമീനി, എന്നിട്ട് ഞാൻ സത്യം ചെയ്തതിന് കഫാറത്ത് എന്ന നിലക്ക് അതിൻ്റെ പ്രായശ്ചിത്തം ഞാൻ നൽകുകയും ചെയ്യും. ഈ ഹദീസ് വലിയൊരു പാഠമാണ് നമുക്ക് നൽകുന്നത്. കണ്ടതിനും തൊട്ടതിനൊക്കെ സത്യം ചെയ്യുന്ന സ്വഭാവം ഒരിക്കലും നല്ലതല്ല. അതേസമയം ഒരു കാര്യം സത്യം ചെയ്ത് പറഞ്ഞാൽ ഒന്നിരിക്കൽ ആ കാര്യം നടപ്പാക്കണം. പിന്നീട് നമുക്കതിനേക്കാൾ ഖൈർ മറ്റൊന്നാണെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ ഈ സത്യം ചെയ്തതിന് നമ്മൾ കഫാറത്ത് നൽകണം. വിശുദ്ധ ഖുർആൻ അതിൻ്റെ കഫാറത്ത് വിശദീകരിക്കുന്നുണ്ട്. 10 മിസ്കീൻമാർക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ 10 മിസ്കീൻമാർക്ക് വസ്ത്രം നൽകുക, അല്ലെങ്കിൽ അടിമയെ മോചിപ്പിക്കുക, ഇതൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ 3 ദിവസം നോമ്പ് അനുഷ്ഠിക്കുക. വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ സത്യം ചെയ്യുന്നവർ അത് നിസ്സാരമായി കാണരുത്. വല്ലാഹി വല്ലാഹി എന്ന് പറഞ്ഞ് പലതും നമ്മൾ പറയും. സത്യമാണ് ഞാൻ പറയുന്നത്, വല്ലാഹിനെ തന്നെയാണ് സത്യമെന്ന് പറഞ്ഞു പറയും. പിന്നീട് ആ സത്യം തെറ്റിക്കുമ്പോൾ അതിൻ്റെ കഫാറത്ത് ആരും നൽകാറില്ല. പക്ഷേ ഇതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു നൽകിയ ഒരു അനുഗ്രഹമാണ്, റഹ്മത്താണ് കഫാറത്ത് എന്നുള്ളത്. ഈ കഫാറത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നു. അപ്പോൾ ഈ ഹദീസ് നാം ഉൾക്കൊള്ളണം. അല്ലാഹു തആല അതനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.